നമസ്കാരം എല്ലാവർക്കും. മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരും എന്തു പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു അല്ലേ? ഇന്ന് നമുക്കൊരു കഥ പഠിക്കാം. ആരുടെ കഥയാണ്? ഒരു കൊക്കിൻ്റെ കഥ. കഥയുടെ പേരാണ് അതിബുദ്ധി ആപത്ത്. ഈ കഥയിൽ ഒരു കൊക്കുണ്ട്, പിന്നെ ഒരു കുളത്തിൽ ജീവിക്കുന്ന കുറച്ച് ജീവികൾ. കുളത്തിൽ ജീവിക്കുന്നത് ആരൊക്കെയാണ്? മത്സ്യങ്ങളുണ്ടാവും, പിന്നെ ഞണ്ട് അല്ലേ, തവളകൾ, അങ്ങനെയുള്ള ജീവികളൊക്കെ ഒരു കുളമായ കുളത്തിൽ കാണും അല്ലേ. അപ്പോൾ ഈ കഥയിലെ കൊക്ക് ഒരു കുളക്കരയിലായിരുന്നു താമസിച്ചിരുന്നത്. ഈ കൊക്ക് എന്നും കുളക്കരയിൽ ചെല്ലും, എന്നിട്ട് തക്കം പാർത്തിരുന്ന് ആ കുളത്തിൽ നിന്ന് ഓരോ മത്സ്യങ്ങളെ എടുത്ത് ഭക്ഷിക്കുക. അങ്ങനെയായിരുന്നു ഈ കൊക്ക് ചെയ്തുകൊണ്ടിരുന്നത്. കൊക്കിൻ്റെ ഭക്ഷണം അതായിരുന്നു. കുറേ കാലത്തിന് ശേഷം എന്ത് പറ്റി? കൊക്കിന് പ്രായമൊക്കെയായി. പഴയതുപോലെ മത്സ്യങ്ങളെ പിടിക്കുന്നതിന് സാധിക്കാതെ വന്നു. പ്രായമായപ്പോൾ പണ്ടത്തെ പോലെ ഇങ്ങനെ ഒറ്റക്കാലിൽ നിൽക്കുകയോ മത്സ്യങ്ങളെ പെട്ടെന്ന് കൊത്തിയെടുക്കുന്നതിനുമൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ആയി തുടങ്ങി. അപ്പോൾ കൊക്ക് എന്ത് ചെയ്തു? അതിനൊരു ഉപായം കണ്ടുപിടിച്ചു. എന്താണ് ഉപായം? ഉപായം അർത്ഥം മാർഗം അല്ലെങ്കിൽ ഒരു വഴി. ഉപായം ഒരു സൂത്രം അല്ലേ, അങ്ങനെയൊക്കെ പറയാം. ഒരു മാർഗം അല്ലെങ്കിൽ ഒരു സൂത്രം, ഒരു വഴി എന്നൊക്കെ പറയാം. അപ്പോൾ കൊക്ക് അതിന് ഒരു ഉപായം കണ്ടുപിടിച്ചു. ഏതിന്? തനിക്ക് വിശക്കൊന്നുമുണ്ട്, പക്ഷേ പഴയതുപോലെ മത്സ്യങ്ങളെ പിടിക്കാൻ സാധിക്കുന്നില്ല. അതിനുവേണ്ടി ഒരു മാർഗവും കണ്ടുപിടിച്ചു. എന്താണ് ആ മാർഗം? കൊക്ക് എന്ത് ചെയ്തു? കുളക്കരയിൽ ചെന്നിട്ട് ആ കുളത്തിലെ ജീവികളോട് പറഞ്ഞു, നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ദിനങ്ങളൊക്കെ അവസാനിക്കാൻ പോവുകയാണ് എന്ന് ആ ജീവികളോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ദിനങ്ങളൊക്കെ തീരാൻ പോവുകയാണ്. എന്താണ് ദിനങ്ങൾ? ദിനം അർത്ഥം ദിവസം. ദിനം ദിവസം, നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ദിനങ്ങളൊക്കെ തീരാൻ പോവുകയാണ്. അപ്പോൾ ഈ ജീവികളെല്ലാം പേടിച്ചുപോയി. എന്താണത്? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ കൊക്ക് പറഞ്ഞു, മറ്റൊന്നുമല്ല, ഈ കുളക്കരയിൽ താമസിക്കുന്ന ആൾക്കാരെല്ലാം ഈ കുളം നികത്തി അവിടെ കൃഷി ചെയ്യാൻ പോവുകയാണ്. ഇതൊരു കൃഷിസ്ഥലമാക്കി തീർക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും പേടിയായി. അയ്യോ, ഇനി ഞങ്ങൾ എന്ത് ചെയ്യും എന്നായി അവർ. ഉടനെ തന്നെ അവരൊരു അതിനൊരു വഴിയും തോന്നി അവർക്ക്. എന്താണ്? കൊക്കിനോട് പറഞ്ഞു, ഞങ്ങളെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണേ, അത് എത്രയും പെട്ടെന്ന് തന്നെ വേണമെന്നും അവർ ആവശ്യപ്പെട്ടു. കൊക്കിന് അതുതന്നെയായിരുന്നു ആവശ്യം അല്ലേ. എങ്ങനെയെങ്കിലും ആ ജീവികളെ തൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ആ കൊക്ക് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ ആ ജീവികൾ കൊക്കിനോട് ആവശ്യപ്പെട്ടു, തങ്ങളെ ഇവിടെ നിന്ന് പെട്ടെന്ന് രക്ഷിക്കണം. അപ്പോൾ കൊക്ക് അവരോട് വളരെ കനിവുള്ളതുപോലെ അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു, അതിനൊന്നും കുഴപ്പമില്ല, ഞാൻ നിങ്ങളെ രക്ഷിക്കാം. എങ്ങോട്ടാണ്? നിങ്ങളെ ഓരോരുത്തരെയായി ഞാൻ ദിവസവും വളരെ അകലെയുള്ള ഒരു പാറയുടെ അപ്പുറത്ത് ഒരു കുളമുണ്ട്, ആ കുളത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയായിട്ട് ഞാൻ മാറ്റാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ജീവികൾക്കും സന്തോഷമായി, കൊക്കിനും സന്തോഷമായി. കൊക്ക് പിന്നെ പിറ്റേ ദിവസം മുതൽ ആ കുളക്കരയിലെത്തും. അപ്പോൾ ഓരോ മത്സ്യങ്ങളും കൊക്കിൻ്റെ കൂടെ പോകാൻ തന്നെ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഓരോ മത്സ്യങ്ങളെയും കൊത്തിയെടുത്ത് കൊക്ക് ആ ദൂരെയുള്ള പാറയുടെ അടുത്തേക്ക് പറക്കുന്നതും കാണാം. അങ്ങനെയായി കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഇതുപോലെ മത്സ്യങ്ങളെ കൊണ്ടുപോകാനായിട്ട് കൊക്ക് വന്നു. അപ്പോൾ ആ കുളത്തിലുള്ള ഒരു ഞണ്ട് കൊക്കിനോട് പറഞ്ഞു, ഇന്ന് എന്നെ കൊണ്ടുപോകുമെന്ന്. അത് കേട്ടപ്പോൾ കൊക്കിന് സന്തോഷമായി. എന്തുകൊണ്ടാണ്? കുറേ ദിവസമായിട്ട് മത്സ്യങ്ങളെ മാത്രമാണ് ഭക്ഷിക്കുന്നത് അല്ലേ. എന്നും മത്സ്യങ്ങളെ ഭക്ഷിച്ച് ഈ കൊക്ക് മടുത്തു. നമുക്കും അങ്ങനെയാണ് അല്ലേ, നമുക്ക് എന്നും ഒരേ ആഹാരം കഴിച്ചു കഴിയുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നും അല്ലേ. അങ്ങനെ കൊക്കിന് ഇവിടെ അതുതന്നെയാണ് സംഭവിച്ചത്. എന്നും മത്സ്യങ്ങളെ കഴിച്ച് കഴിച്ച് മടുത്തിരിക്കുക. അപ്പോൾ ഇന്ന് സന്തോഷമായി, ഞണ്ട് ഇന്ന് ഞണ്ടിനെ ഭക്ഷിക്കാമല്ലോ എന്നൊരു സന്തോഷത്തോടുകൂടി അതിനെന്താ കൊക്കി ഞണ്ടിനോട് പറഞ്ഞു, എൻ്റെ പുറത്തേക്ക് കയറിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഞണ്ടിനെയും പുറത്ത് വെച്ച് ആ കൊക്ക് പറന്ന് പോവുകയാണ്.
പറന്ന് പറന്ന് ആ പാറയുടെ അടുത്തെത്തിയപ്പോഴേക്കും തന്നെ ഞണ്ട് ഒരു കാഴ്ച കണ്ടു. എന്ത് കാഴ്ചയാണ്? പാറപ്പുറത്ത് മത്സ്യങ്ങളുടെ മുള്ളുകൾ ചിതറിക്കിടക്കുന്നു. അത് കണ്ടപ്പോഴേ ഞണ്ടിന് കാര്യം പിടികിട്ടി. എന്താണത്? ഈ കൊക്ക് കൊണ്ടുപോകുന്ന മത്സ്യങ്ങളെയൊക്കെ മറ്റൊരു കുളത്തിലേക്കല്ല, ഈ പാറപ്പുറത്ത് വരെ എത്തുന്നുള്ളൂ. അവിടെ എത്തുമ്പോഴേക്കും മത്സ്യങ്ങളെ പാറപ്പുറത്ത് വച്ച് ഈ കൊക്ക് ഭക്ഷിക്കുകയാണ് ചെയ്തിരുന്നത്. ഇത് കണ്ടപ്പോഴേ ഞണ്ടിന് കാര്യം മനസ്സിലായി, ഈ കൊക്കൊരു ചതിയനാണ്. അപ്പോൾ ആ ചതിയനായ കൊക്കിനെ എന്ത് ചെയ്യണം? ഉടനെ തന്നെ ഞണ്ട് ആ തൻ്റെ മൂർച്ചയുള്ള ആ നഖങ്ങൾ കൊക്കിൻ്റെ കഴുത്തിൽ കുത്തിയിറക്കി. അപ്പോൾ എന്ത് സംഭവിക്കും? ആ കൊക്കിൻ്റെ കഥ അതോടെ കഴിഞ്ഞു. പിന്നീട് അങ്ങനെ ചതിയനായ കൊക്കിൻ്റെ ജീവൻ നഷ്ടമായി. അവിടെ നിന്ന് ഞണ്ട് തിരിച്ച് കുളത്തിലെത്തി തൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്, കൊക്കിനെ നമ്മൾ വിശ്വസിച്ചത് അപകടമായി പോയി, ആപത്തായി പോയി, അതുകൊണ്ട് ഞാൻ ആ കൊക്കിനെ കൊന്നുകളഞ്ഞു. അത് കേട്ടപ്പോൾ എന്താണ്, എല്ലാ ജീവികൾക്കും മറ്റുള്ള ആ മത്സ്യങ്ങൾക്കും മറ്റ് തവളകൾക്കും ഒക്കെ ഈ ഞണ്ടിനോട് വളരെ സന്തോഷം തോന്നി അല്ലേ. തൻ്റെ തങ്ങളുടെ ജീവൻ രക്ഷിച്ച ഈ ഞണ്ടിനോട് നന്ദി പറയുകയും പിന്നീട് വളരെ കാലം ആ കുളത്തിൽ തന്നെ അവർ സുഖമായി ജീവിക്കുകയും ചെയ്തു. ഇതാണ് നമുക്ക് ഇപ്പോൾ പഠിക്കാനുള്ള കഥ. പാഠം 2, അതിഭൂതി ആപത്ത് എന്ന കഥയാണിപ്പോൾ നിങ്ങൾ കേട്ടത്. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു ഗുണപാഠമുണ്ട്. എന്താണ്? നമ്മൾ ആരെയും നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പാടില്ല അല്ലേ. ചതിയന്മാരായ ആൾക്കാർ കാണും, അങ്ങനെ നമ്മൾ കേൾക്കുന്നത് മുഴുവനായി നമ്മൾ വിശ്വസിക്കരുത്. അവർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കുക കൂടി ചെയ്യണം. അതാണ് ഈ കഥയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഗുണപാഠം. ഓക്കെ, ഇത്രയും നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളൂ. നിങ്ങളപ്പോൾ ഇതിൽ നിന്ന് കിട്ടിയ പുതിയ വാക്കുകൾ എന്തൊക്കെയാണ്? ഉപായം, സൂത്രം, ദിനം, ദിവസം, ഇത്രയും വാക്കുകൾ മാത്രമേ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന വാക്കുകളുള്ളൂ. ഓക്കെ, നല്ല കഥയായിരുന്നല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.